സത്യ സാറേ. ആ സുഖം. വരും വരും. നടക്കാൻ ചെറിയൊരു പാടുണ്ടേ. അപ്പോ അല്ല, ഞാൻ മറ്റേ പറഞ്ഞിരുന്നല്ലോ, ഇത് രണ്ടാമത്തെ ആള്, ഗൾഫിലുള്ള. അപ്പോ നമുക്കിപ്പോ ആകെ അവിടെ ഉള്ളത് 44 സെന്റ് ആണ്. അപ്പൊ അതിന്ന് ഒരു 20 സെന്റും വീടും ഇവന്റെ പേരിലേക്ക് ആക്കണം. പിന്നെ 24 സെന്റ് മറ്റവന്റെ പേരിലേക്ക് വെക്കുക. അപ്പൊ അങ്ങനെ ഉള്ള വസ്തു രണ്ടായിട്ട് അങ്ങോട്ട് വായിക്കാം. അപ്പൊ നമ്മളത് എഴുതുമ്പളേ ഇഷ്ടദാനായിട്ട് എഴുതണോ അതോ വിലയാധാരമായിട്ട് എഴുതണോ? അല്ലപ്പോ സാധാരണ ഇപ്പൊ നമ്മളൊരു സ്ഥലം മേടിച്ച് കൊടുക്കുക ചെയ്യുമ്പോ വിലയാധാരമായിട്ടാണ് എഴുതാറ്. ഇതിപ്പോ സ്വന്തം മക്കൾക്ക് കൊടുക്കണോണ്ട് നമുക്ക് വേണമെങ്കിൽ ഇഷ്ടദാനായിട്ട് എഴുതാം. ഇഷ്ടദാനായിട്ട് എഴുതുമ്പോ ഒരു ഗുണണ്ടേ, നമുക്ക് പൈസ കുറയും. ആധാരം എഴുതണേന്റെ പൈസ അല്ല കേട്ടോ. ഇഷ്ടദാനാവുമ്പോ എന്തറിയോ, നമ്മൾ ഈ മൊത്തം വിലയുടെ 0.2% മുദ്ര പേപ്പറിന് വരുള്ളൂ. 1% നമ്മൾ സർക്കാരിന് കൊടുക്കേണ്ടി വരും. ഇത് നേരെ മറിച്ച് നമ്മൾ വിലയാധാരമായിട്ടാണെങ്കിൽ 8% നമ്മൾ മുദ്ര പേപ്പറിന് വരും. 2% സർക്കാരിന് കൊടുക്കേണ്ടി വരും. അല്ല, ഇഷ്ടദാനം മതി. അതുപോലെ അച്ഛന്റെ നമ്മുടെ കാലശേഷം ഞങ്ങൾക്ക് കിട്ടുന്ന പോലെ കാണിച്ചാൽ മതി. എന്താ പറയാ, അതൊരു തെറ്റിദ്ധാരണ. ഈ ഇഷ്ടദാനം ആവുമ്പോഴും നമുക്ക് പോക്കുവരവ് നടത്തി കഴിഞ്ഞാൽ ഒരു പ്രശ്നമില്ല കേട്ടോ. അപ്പൊ നമുക്കത് ഇഷ്ടദാനായിട്ട് എഴുതാം. അതെ. അപ്പൊ ഈ ആധാരം ചെയ്യലും രജിസ്ട്രേഷനും രണ്ടാളുടെ പേരിലോട്ട് ആക്കലും കൂടി ഒക്കെ ഒരു ഉദ്ദേശം എത്ര രൂപ വരും? അത് നമ്മുടെ സ്തുതിയെ ഇവിടെ പെരുങ്ങോട് വില്ലേജിലെ സർവേ നമ്പർ 354 അടിച്ചു നോക്കി. കറക്റ്റ് അല്ല നമ്മുടെ സർവേ നമ്പർ. അവിടെ സത്യ സാറിന്റെ അച്ഛൻ വഴി ഞാൻ എഴുതിയാ. പെരിങ്കോട്ട് വില്ലേജ് ബ്ലോക്ക് 14, സർവേ നമ്പർ 314/7, 1/6 40,200 രൂപ. ഒരു 14,000 രൂപ. 14,000. അപ്പൊ ഒരു 10 രൂപക്ക് ഇപ്പൊ കൊടുക്കാം. ബാക്കി 4 രൂപ രജിസ്ട്രേഷൻ സമയത്ത് തന്നാൽ മതിയാവില്ലേ? ഇത് മുദ്ര പേപ്പറിന്റെയും സർക്കാരിന്റെ അടക്കേണ്ട പൈസ ഏട്ടാ. ഒരു പേപ്പറ് കാര്യങ്ങളൊക്കെ ഇതിലുണ്ട്. പിന്നെ എത്രയപ്പോ വരിക മറ്റേ എഴുതുന്നതിന്റെ? അയ്യോ, അതിപ്പോ ഞാൻ പറയുന്നില്ല. ഇഷ്ടമുള്ള അതിലൊന്നും പ്രശ്നമില്ല, ഇത് നടക്കട്ടെ. പിന്നെ അളക്കണ കാര്യം അച്ഛൻ മറ്റേ രാഘവൻ സാറിനോട് പറഞ്ഞിട്ടുണ്ട്. മതി, പിന്നെ ഒന്നും നോക്കാം. അപ്പൊ ശരി, അപ്പൊ 10 10. അതിപ്പോ ഗൂഗിൾ പേ നമ്പർ ഉണ്ടല്ലോ, ഞാൻ ഇട്ടുള്ള ഫോണിലിടാം. ഞാൻ അച്ഛാ, അതിലൊരു കാര്യം പിടിച്ചു. അതായത് മാതാപിതാക്കൾക്ക് ഇഷ്ടദാനായിട്ട് മക്കൾക്ക് കൊടുക്കുന്ന എഴുത്തിന് ഒരു പൈസയില്ല, ചെലവില്ല. അങ്ങനെ പഠിച്ച കാര്യങ്ങൾ പറയടാ. അപ്പൊ അച്ഛന്റെ സ്വത്തല്ലേ എന്റെ പേര് എഴുത്തുന്നൂടെ ഇഷ്ടദാനായിട്ട്.